സുൽത്താനോട് സ്നേഹം വരാനുള്ളൊരു ദിക്രി അങ്ങക്ക് പറഞ്ഞിരുന്നില്ലേ, ചെല്ലാറുണ്ടോ? സുൽത്താനോട് മഹബത്ത് അധികരിക്കാനുള്ളൊരു ദിക്രി ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? എഴുതിക്കൂടെ, എല്ലാവരും എഴുതണം. ഒരു സഹസ്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാൾ എഴുതാതിരിക്കരുത്. اللهم اني اسالك واتوجه اليك بحبيبك ورسولك ورفيع القدر عندك سيدنا محمد صلى الله عليه وسلم ارزقني محبه خاصه خالصه فيك وفي حبيبك محمد صلى الله عليه وسلم واجعلني في الدنيا والاخره من اهل ولايتك الخاصه الكامله الصرفه التي لا شائبه فيها لغيرك انك على كل شيء قدير 12 وقت الا ديس اللهم اني اسالك واتوجه اليك بحبيبك ورسولك ورفيع القدر عندك سيدنا محمد صلى الله عليه وسلم ارزقني محبه خاصه خالصه فيك وفي حبيبك محمد صلى الله عليه وسلم واجعلني في الدنيا والاخره من اهل ولايتك الخاصه الكامله الصرفه التي لا شائبه فيها لغيرك انك على كل شيء قدير 12 വട്ടം ഒരു രാവ് പകലിൽ 12 വട്ടം ഒരാൾ നിത്യമാക്കിയാൽ റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് അയാൾക്ക് കുറയൂല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അത് പ്രധാനപ്പെട്ട ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിഹബീബിക വറസൂലിക വറഫീഇൽ ഖദ്രി ഇൻദക സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർസുഖനി മഹബ്ബത്തൻ ഖാസത്തൻ ഖാലിസത്തൻ ഫീക വഫീ ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൽനി ഫിൽ ദുനിയാ വൽ ആഖിറ من اهل ولايتك الخاصه الكامله الصرفه التي لا شائبه فيها لغيرك انك على كل شيء قدير اللهم اني اسالك واتوجه اليك بحبيبك ورسولك ورفيع القدر عندك اذا غيا تارെങ്കിൽ ഉണ്ടെങ്കിൽ വേറെ എഴുതിട്ട് അവർക്ക് കൊടുക്കണം. കൊടുത്താൽ പോലും കൊടിട്ടും അവരെ ചൊല്ലിയാൽ അവർക്ക് റസൂല മഹബ്ബത്ത് വർദ്ധിച്ചാൽ നമുക്ക് ബർക്കത്തുട്ടും. ഇത് അത് എഴുതി എടുക്കുമ്പോൾ ഉള്ളിലാണ് പതിയും. اللهم اني اسالك واتوجه اليك بحبيبك ورسولك ورفيع القدر عندك سيدنا محمد صلى الله عليه وسلم ارزقني محبه خاصه خالصه فيك وفي حبيبك محمد صلى الله عليه وسلم واجعلني في الدنيا والاخره من اهلي ولايتك الخاصة الكاملة الصرفة من أهل ولايتك الخاصة الكاملة الصرفة التي لا شائبة فيها لغيرك إنك ذو قرأي ممبنغ كي جترانك جاتون ألا إنك ذو مل عشق كيرتين جايش جان تامس بيچا أدو پاريا پاريا قرأي آلغل اندى بنال قرأي اندى پاريا اندى بنال پارنا نتللون وانا اللي لك دان بيانا نتوانتين جايش جان അന്നേ പറഞ്ഞതങ്ങ് ചോദിച്ചിട്ടില്ല. ഒരു ദിവസം 12 വട്ടം ദായിമായിക്കൊള്ളു. കൽബിൻ്റെ ഉള്ളിൽ നിന്ന് റസൂല പോവില്ല, കൽബിൻ്റെ ഉള്ളിൽ നിന്ന് റസൂല പോവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 12 വട്ടം നിത്യേന ചൊല്ലുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹം കുറയനല്ല, വർദ്ധിക്കല്ലാതെ എപ്പോഴും ചൊല്ലാൻ. സമയം നീ നിർണയിക്കുക. സമയം എപ്പോൾ എന്ന് കണക്ക് ചില മുത്തലക്കായ ദിക്റിൽ ഉണ്ടാവില്ല. നിർണയിക്കേണ്ടത് ആരാണ്? നമ്മൾ നിർണ്ണയിക്കുക. അതെന്താ അങ്ങനെ നിർണ്ണയിക്കുന്നത് നമ്മളെന്നറിയോ? നമ്മുടെ സൗകര്യത്തിന് നിർണ്ണയിക്കുക. ഒരു സമയം നിർണ്ണയിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? സമയം നിർണ്ണയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് നമ്മൾ മറന്നുപോകും. ഇത് ചെല്ലണതിന് മുമ്പ് ഷർത്തുണ്ട്. ഇതിന് ഇരുന്നിട്ട് ഇത് ചെല്ലണതിന് മുമ്പ് എന്ത് ചെയ്യണം? 12 സ്വലാത്ത് ചെല്ലണം. ആ 12 സ്വലാത്ത് ഒന്നിരിക്കൽ സ്വലാത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ സ്വലാത്തുൽ നാരിയ. സ്വലാത്തുൽ ഫാത്തിഹയാണ് ഏറ്റവും നല്ലത്. 12 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടാണ് എന്ത് ചെല്ലേണ്ടത്, അല്ലെങ്കിൽ 12 നാരിയത്തെ സ്വലാത്ത്, രണ്ടു വേണമെന്നില്ല. എന്തെങ്കിലും ഒന്ന്, കാറിലുള്ള ഇത്തത്തിൽ മതി, മോട്ടോർ സൈക്കിളുള്ള യാത്രയിൽ മതി, എന്തിലും പറ്റും. കാരണം ഇതൊക്കെ അപൂർവമായ ദിക്റാണ്. ഈ ദിക്ര ചെല്ലുന്ന ഒരാൾക്ക്, 12 വട്ടം ചെല്ലുന്ന ഒരാൾക്ക് റസൂലിലെ മഹബത്ത് കമ്മിയാണ്, പ്രശ്നം ഉണ്ടാകാനല്ല. ഇത് ലോകത്തെ അത്ഭുതകരമായ നിധിയാണ്. അത്ഭുതകരമായ മഹാന്മാരായ ആരിഫീങ്ങളോട് പറഞ്ഞിട്ടുള്ള ലോകത്തെ സിറായ അയൽമാണ്. ചില അയൽമകൾ രഹസ്യമാണ്. അതെന്താണ്? അത് പൊതുസദസ്സിൽ പറയാനുള്ളതല്ല. പിന്നെ ഇതൊരു പൊതുസദസ്സുമല്ല. 10-12 കൊല്ലമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു തെർബ്യത്തിൻ്റെ സദസ്സാണ്. ഇത് കേവലം ഒരു പൊതുസദസ്സല്ല എന്നതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് പൊതുസദസ്സിൽ പറയുന്ന അയൽമ പോലുമല്ല. ഇത് ഖാസായൽമാണ്. ആരിഫീങ്ങൾ അവരുടെ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന അയൽമാണ്. രഹസ്യം.
അവർക്ക് ഒരു കാരണവശാലും റസൂലുള്ളാഹി മഹബത്ത് കുറയൂല, എന്തല്ലാതെ കൂടല്ലാതെ. രഹസ്യമായ ഇൽമാണ് ഇത്, ദായിമാക്കിക്കോളി. ഒരു കാരണവശാലും റസൂലുള്ളാഹി മഹബത്ത് കുറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓരോന്നിനും എഴുത്തിൻ്റെ പ്രത്യേകത, ദിക്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ, അതിൽ ഒരക്ഷരം അങ്ങോട്ടും കൂടെ പേക്കാൻ പാടില്ല, അതിലൊരക്ഷരം അങ്ങോട്ടും കൂടെ പേക്കാൻ പാടില്ല, ഹർക്കത്ത് പേക്കാൻ പാടില്ല. പേച്ചാൽ അത് താക്കോലിൻ്റെ പല്ലുപോലെയാണ്, ഒന്നും നടക്കൂല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി ഹബീബിക വ റസൂലിക വ റഫീഇൽ ഖദ്രി ഇൻദക സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർസുഖ്നി മഹബ്ബതൻ ഖാസ്വതൻ ഖാലിസ്വതൻ ഫീക വ ഫീ ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വജ്അൽനി ഫിദ്ദുനിയ വൽ ആഖിറ മിൻ അഹ്ലി വിലായതികൽ ഖാസ്വതിൽ കാമിലത്തി സ്വർഫത്തിൽ ലതി ലാ ഷായിബതൻ ഫീഹാ ലിഗൈരിക ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. 12 വട്ടം ഇത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അവരുടെ മുരീദന്മാരുടെ സദസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കനപ്പെട്ട വിജ്ഞാനങ്ങളിൽപ്പെട്ട വിജ്ഞാനമാണ്. ഇത് ദായിമാക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടമുണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി തീർച്ചയായും ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുന്നു വ അതവജ്ജഹു ഇലൈക നിന്നിലേക്ക് മുന്നിടുകയും ചെയ്യുന്നു ബി ഹബീബിക എൻ്റെ ഹബീബിനെ മുന്നിൽ വെച്ചിട്ട് റസൂലിനെ മാധ്യമമാക്കിയിട്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നു വ റസൂലിക നിന്റെ റസൂൽ നിന്റെ ഹബീബിനെ മുന്നിൽ വെച്ചിട്ടും വ റസൂലിക അതായത് നിന്റെ റസൂലിനെ മുന്നിൽ വെച്ചിട്ടും വ റഫീഇൽ ഖദ്രി ഇൻദക നിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ആളെ മുന്നിൽ വെച്ചിട്ടും അതാരാ സുൽത്താനെ അതാണ് ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം. സുൽത്താൻ സ്ഥാനം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, അതാണ് ഞാൻ ഇത് പറയാൻ കാരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അല്ലാഹുവേ തീർച്ചയായും ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുന്നു വ അതവജ്ജഹു ഇലൈക നിന്നിലേക്ക് ഞാൻ മുന്നിടുകയും ചെയ്യുന്നു ബി ഹബീബിക നിന്റെ ഹബീബിനെ മുന്നിൽ വെച്ചിട്ട് മാധ്യമമാക്കിയിട്ട് വ റസൂലിക അതായത് നിന്റെ റസൂലിനെ മാധ്യമമാക്കിയിട്ട് അതായത് വ റഫീഇൽ ഖദ്രി ഇൻദക നിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ആളെ മുന്നിൽ വെച്ചിട്ട്. ഇതൊക്കെ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഞാൻ മുന്നിട്ട് നിന്നോട് ചോദിക്കുന്നത്? ഇനി പറയാൻ പോണ ചോദിക്കുന്നത് എന്താണെന്നറിയോ? വ റഫീഇൽ ഖദ്രി ഇൻദക അതായത് സയ്യിദന മുഹമ്മദിൻ അതായത് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയെ പറ്റിയാണ് ഈ പറഞ്ഞൊക്കെ. ആ മഹാനായ നബിയെ മുന്നിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? ഉർസുഖ്നി നീ എനിക്ക് നൽകണമേ മഹബ്ബത്തൻ സ്നേഹത്തെ, ഖാസത്തൻ ഒരു പ്രത്യേകതരം സ്നേഹത്തെ, ഖാലിസത്തൻ നിഷ്കളങ്കമായ, ഫീക നിന്നെ കുറിച്ചും വ ഫീ ഹബീബിക നിന്റെ ഹബീബായ മുഹമ്മദ് നബിയെ കുറിച്ചും ഒരു കാലത്തും കുറയാത്ത പൂർണ്ണവും നിഷ്കളങ്കവുമായ സ്നേഹം എനിക്ക് നൽകണമേ. എന്താ ചോദിക്കുന്നത്? എനിക്കിടെ ചൊത്ത് മുതലൊന്നല്ല വേണ്ടത്, നിന്നെയും നിന്റെ ഹബീബിനോടുമുള്ള അതിരറ്റ സ്നേഹം വേണം. അതാ ചോദിക്കുന്നത്. ആ അർത്ഥം തന്നെ ഭയങ്കര അർത്ഥമാണ്. ഈ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം 12 വട്ടം സ്വലത്തില്ലേ. അപ്പൊ നബിയെ മുന്നിൽ വെച്ചു എന്നുള്ള കാര്യം കൃത്യമായി, കാരണം ഇതിനു മുമ്പ് തഖ്ദീം ചെയ്തിട്ടുണ്ട്. എന്ത് സ്വലാത്ത്? 12 സ്വലാത്തുൽ ഫാത്തിഹയോ സ്വലാത്തുൽ നാരിയത്തോ രണ്ടാലും ഒന്ന് മതി, രണ്ടു കൂടെ വേണ്ട. ഒന്നിരിക്കൽ സ്വലാത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ നാരി സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വജ്അൽനി എന്നെ നീ ആക്കണമേ ഫിദ്ദുനിയ ഈ ദുനിയാവിലും വൽ ആഖിറ ആഖിറത്തിലും ആക്കണമേ മിൻ അഹ്ലി വിലായതിക നീ ഏറ്റെടുത്ത ആളുകളെ കൂട്ടത്തിൽ പെടുത്തണമേ നിന്റെ ഔലിയാക്കൾ നീ ഏറ്റെടുത്ത ആളുകൾ അവരെ കൂട്ടത്തിൽ എന്നെയും നീ കൂട്ടി മിൻ അഹ്ലി വിലായതിക നിന്റെ വിലായത്തിൻ്റെ അഹ്ലികാർ അള്ളാഹിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുത്തവരാണ്. ഒരേ കാര്യത്തിൽ ഒരാളെ കടക്കാൻ അള്ളാഹു തല ആരും സമ്മതിക്കൂല. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി എൻ്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാനാണ് യുദ്ധം പ്രഖ്യാപിക്കുക. എൻ്റെ വലിയൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഒരാൾക്കും പാടില്ല. ആ കൂട്ടത്തിൽ നീ എന്നെയും പെടുത്തണം. അപ്പോൾ ജാലിനി ഭയങ്കര ദിക്റാണ്, ഇത് ഭയങ്കരമാണ്. ഇതൊക്കെ നിത്യമായി ചെല്ലുന്ന ആളുകളുടെ സ്ഥാനം ഉയരും. അഹങ്കാരമല്ല എന്നാൽ മതി. അഹങ്കാരം ഉണ്ടായാൽ ഒരു ദിക്റും ഒരു നിസ്കാരവും ഒരു ജമാഅത്തും അഹങ്കാരം ഉണ്ടായിപ്പോയാൽ അള്ളാഹും റസൂലും അവനെ തൊട്ട് ഒഴിവാകും. അള്ളാഹു കാക്കട്ടെ. ഒരു ഏർപ്പാട് മുതൽ എന്ത് വരാൻ പാടില്ല, ഒരു ഏർപ്പാട് മുതൽ എന്ത് വരാൻ പാടില്ല. ഏ ഇവിടെ എല്ലാം ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആകെ ഒരു ദോഷമാണ് ലാസ്റ്റ് ഉണ്ടാവുക. എന്ത് വരും? അഹങ്കാരം വരുമ്പോൾ ഞാൻ ഒരു പൊതു നിയമം പറഞ്ഞുതരാം. ഏത് സ്ഥാനത്തിനുള്ള യോഗ്യതക്കുള്ള ഷർത്തുകളോ
നിയമങ്ങളോ ദിക്റുകളോ തസ്ബീഹുകളോ എന്ത് ഖുർആനിലോ ഹദീസിലോ ഔലിയാക്കന്മാരെ വചനങ്ങളിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചെയ്യുന്ന ആൾക്ക് അതിനാൽ എന്തുണ്ടാകരുത്? അങ്കരുണ്ടായത്. അങ്കരുണ്ടായാലോ അല്ലാഹു ബരീഉൻ അൻഹു വാ അല്ലാഹു റസൂലുഹു ബരീഉൻ അൻഹു, അല്ലാഹു റസൂലും ഉടനെ അവനെ തൊട്ട് ഒഴിവാകും. എന്തുണ്ടായാൽ ഇത് ചെയ്യുന്ന ഒരാൾക്ക് സ്ഥാനക്കയറ്റത്തിന് പകരം അവർ ഒഴിവായി ഒന്നും ചെയ്യാത്തവരെ സ്ഥാനത്തിലേക്കും താഴ്ത്തു അവനെ. ഇതിനാലോ അവൻ എന്തുണ്ടായ? അങ്ങനെ ഇത് പലപ്പോഴും ഉള്ളതാണ്. 10-4 ദിവസം ജമാഅത്തിന് പോയാൽ ഓന് സ്വയം തോന്നും പിന്നെ ഞാനിവിടുത്തെ നല്ലവനാണ് വല്ലവനാണ് എന്ന് മനസ്സിലാവണില്ലേ. സത്യത്തിൽ ജമാഅത്ത് ദായിമാക്കിയാൽ വിനയത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഇവൻ എന്തെന്നെ മതി, ഓന ഔലിയാകാൻ എന്തെന്നെ മതി, ഈ ജമാഅത്തിനെ മതിയോ? പക്ഷെ അതിനാൽ ഓന് പിന്നെ എന്ത് വന്നു? അഹങ്കാരം. ഒരു ദിക്ർ ചെല്ലുന്ന ഒരാൾക്ക് ആ ദിക്ർ തന്നെ മതിയാവും എന്തിനും, പക്ഷെ അതുവഴി പിന്നെ അവൻ എന്ത് ചെയ്യും? വരും അഹങ്കാരം, വരും അഹങ്കാരം. വന്ന ഇതാ തക്കബ്ബറ. ഇന്നല്ലാഹു റസൂലുഹു ബരീഉൻ അൻഹു. ഉറപ്പ് എഴുതിച്ചോ, ഈ വാക്ക് റഹ്മത്തുള്ള പറഞ്ഞ നിസാരല്ല. ഏതൊരു വിഷയത്തെ പറ്റി അഹങ്കാരം വന്നാൽ അള്ളാഹും റസൂലും അവനെ തൊട്ട് ഉടനെ ഒഴിവാവും. പിന്നെ ഓന്റെ കാര്യം അള്ളാഹു റസൂൽ വെച്ചു കൊടുക്കൂല. അള്ളാഹു കാക്കട്ടെ.